സിനിമ എങ്ങനെയുണ്ട്? അയ്യോ, വെറും മൂന്ന് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് വളരെ കളർഫുൾ ആയിട്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോ നല്ല ഭയങ്കര എക്സൈറ്റഡ് ആണ്. സാധാരണ ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ്, ഹൊറർ ബേസ്ഡ് ആണ്, അതുപോലെ സർവൈവർ തില്ലർ മൂവിയാണ്. മമ്മൂക്കയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് തന്നെ പറയാം. സമീപകാലത്ത് ഇറങ്ങിയാല് ഹൊറർ ബേസ്ഡ് സബ്ജക്ട് ആണ്. ഉറപ്പായിട്ട് കാണാം. നമ്മളൊരു ത്രില്ലർ മൂഡില്, സർവൈവർ തില്ലർ മൂവിയാണിത്. 17th നൂറ്റാണ്ടിലെ സ്റ്റോറിയാണ്. നല്ല ദൃശ്യഭംഗിയാണ്, നല്ല രസമുണ്ട് സിനിമ കാണാൻ. അർജുന അശോകയെ കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ സിദ്ധാർത്ഥ് പരത്തെ. അർജുന അശോകൻ നന്നായിട്ടുണ്ട്. മൂന്ന് ക്യാരക്ടറാണ് മെയിൻ ആയിട്ട്, അർജുന അശോകൻ, സിദ്ധാർത്ഥ് പരതൻ, മമ്മൂക്ക. മമ്മൂക്ക തന്നെയാണ് ഈ എസ്റ്റീമിൽ നിൽക്കുന്നത്. സൂപ്പർ സിനിമ. പിന്നെ മണികണ്ഠ ആചാര്യ ഉണ്ട് ആ തുടക്കം ഒരു കുറച്ച് നേരത്തേക്ക്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് പോവുകയാണ്. OTT-യിൽ കാണരുത് കേട്ടാ. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. എന്തായാലും തിയേറ്ററിൽ വന്ന് കാണൊരു പടം തന്നെയാണ്. എക്സ്ട്രീം ലെവലില്ല, അന്നേരം മമ്മൂക്ക, സിദ്ധാർത്ഥ് പരതൻ, പിന്നെ നമ്മുടെ എന്താ പറയാ അർജുൻ അശോക്, ഇവര് മൂന്നുപേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി മമ്മൂക്ക, നമ്മുടെ തിയേറ്ററിൽ കണ്ട ആ ഒരു അവസാനത്തെ ഒരു എക്സ്പ്രഷൻ കണ്ടല്ലോ, തിയേറ്ററിൽ ആകുമ്പോൾ ഒരു ഗൂസ് ബംസ് ഫീൽ ആണ് കിട്ടുന്നത്. പിന്നെ പ്ലോട്ട് ഒരു നോർമൽ പ്ലോട്ടാണ്, എന്നിരുന്നാലും നമ്മൾ കണ്ടിരിക്കുമ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി, പിന്നെ സിനിമഗ്രാഫി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ ഫ്രെയിമിന്റെ കളിയാണ്, ഓരോ ഫ്രെയിമും അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്ത് എന്തായാലും നന്നായി, കാരണം കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കളർ ആയിരുന്നെങ്കിൽ അത്രയ്ക്ക് ഒരു എന്താ പറയാ നമുക്ക് കിട്ടില്ലായിരുന്നു, ആ എക്സ്പീരിയൻസ് കിട്ടില്ലായിരുന്നു. യെസ്, തീർച്ചയായും ഫാമിലി ഓഡിയൻസ്, എല്ലാ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും. നിങ്ങളൊരു എന്താ പറയാ ഒരു ത്രില്ലർ പടം കാണാൻ, കുറേ അല്ല ത്രില്ലർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കാണേണ്ട പടം തന്നെയാണ്. സിനിമ എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം സിനിമ ഇവിടെ ഇന്നലെ മുതൽ എന്റെ മനസ്സിന്റെ ഒരു ആശങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇത് നമുക്ക് എങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ മറക്കുന്നത്. നമ്മൾ സാധാരണ ഒരു സിനിമ കണ്ടുപോകുന്ന അതേ അനുഭവം തന്നെയാണ് സാധാരണ എങ്ങനെ കണ്ടുപോകുന്നത്. പിന്നെ അതിൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇതിനകത്ത് ലാഗ് എന്നെ ഒട്ടും അടുപ്പിച്ചില്ല. കാരണം നമ്മൾക്കിപ്പം ഇടയ്ക്ക് ചിലപ്പം അങ്ങനത്തെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ കൂടെ നമ്മുടെ മനസ്സിന് അതിനകത്ത് ആലോചിക്കണം, എന്ത് ഇനി ഒരാ അടുത്തെന്താ സംഭവിക്കുന്നത്, ഒരു ക്യൂരിയോസിറ്റി, ഇനി ഒന്ന് ഇതെങ്ങനെ കഥ മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ. പിന്നെ മമ്മൂട്ടിയുടെ അഭിനയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വാക്കുകളില്ല. കാരണം അദ്ദേഹം ഓൾറെഡി നമ്മളെ ഒത്തിരി സിനിമകളിലൂടെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു മികച്ച ഒരു അധ്യായമായിട്ട് തന്നെ ഈ ഒരു സിനിമ. അല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്കത് എനിക്ക് പറഞ്ഞു നമ്മളവിടെ ഫസ്റ്റ് സീന്, ഇപ്പം അവര് തുടക്കം മുതലേ അവർ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഫുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഇത് മുഴുവനും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് സിനിമയുടെ തുടക്കത്തിലെ സർട്ടിഫിക്കറ്റ്, പിന്നെ അടുത്ത് അതായത് ഓരോ മറ്റ് ചാനൽ പാർട്ട്നേഴ്സിനെയൊക്കെ എഴുതി കാണിക്കുമ്പോൾ അതടക്കം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണിക്കുന്നത്. നമ്മൾ സാധാരണ ചാനൽ പാർട്ട്നേഴ്സ് എല്ലാം നമ്മൾ അവരുടെ ലോഗോയിലല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതുപോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്തുകൊണ്ട് എനിക്കതൊരു ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഒരു പക്ഷേ അതുകൊണ്ട് ഒരു കാലഘട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, ഒരു 17th നൂറ്റാണ്ടിലെ ഒരു കഥ അങ്ങനത്തെ ഇല്ല. അപ്പൊ അതും കൂടെ ആകുമ്പോഴത്തേക്കും കുറെ കൂടെ നമുക്ക് കണക്ട് ആയിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസ്, ഫാമിലി ഓഡിയൻസ് തീർച്ചയായും ഇഷ്ടപ്പെടണം. ചിലപ്പോൾ കുട്ടികൾക്ക് ഒരുപക്ഷെ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചിലത്തെ പേടിപ്പെടുത്തുന്ന പോലത്തെ ഒരു ഇതുണ്ടാവും. പക്ഷെ അത് ഒത്തിരി സിനിമകളിൽ അതൊക്കെ മലയാളത്തിലൊക്കെ വന്നിട്ടുള്ളതാണ്. പക്ഷെ ഈ അടുത്ത് ഒരുപക്ഷെ ഇങ്ങനത്തെ രീതിയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ചിലപ്പം കാണാൻ പറ്റണമെന്നില്ല. പക്ഷെ അത് എന്തെങ്കിലും ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. അല്ല, ഫാമിലി ഓഡിയൻസ് എല്ലാവർക്കും കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നമ്മളൊരു ഇതിന്റെ BGM-ന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഓരോ നിമിഷം നമ്മുടെ ആ BGM ഇങ്ങനെ നമ്മളിങ്ങനെ എലവേറ്റ് ചെയ്തിങ്ങനെ പോകുന്നു. അതിനൊരു പെട്ടെന്ന് ആ BGM നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് സ്റ്റക്കായി സ്തബ്ധനായി ഇങ്ങനെ പോകുന്ന ഒരു അവസരമുണ്ട്. കാരണം തീർച്ചയായിട്ടും നല്ല സൗണ്ടുള്ള ക്വാളിറ്റിയുള്ള ഒരു തിയേറ്റർ തന്നെ കാണണം. പിന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പം അടുത്തടുത്തായിട്ട് പ്രേമലു അന്വേഷിക്കുന്ന കണ്ടത്ത് ഇതിപ്പം ഭ്രമയിപ്പ് അതിനാ ബാക്ക് ടു ബാക്ക് ഇതിലെ മലയാള സിനിമകൾ ഇറങ്ങി. അവരുടെ നമ്മൾ പൊതുവേ മലയാളത്തിൽ എന്തായത് എന്നൊക്കെ നമ്മൾ ഇത് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കുറച്ച് ഒരു പിടി സിനിമകൾ ഇപ്പൊ അടുത്തടുത്ത് തന്നെ ഇറങ്ങി, എല്ലാ സിനിമകളും വിജയിക്കട്ടെ.
ഒരു ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ അതാണ് എന്റെ ആഗ്രഹം. നല്ല സിനിമയാണ്, മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അമ്മൂക്കയുടെ പെർഫോമൻസ് ആയാലും അർജുന അശോകൻ ആയാലും നല്ല പെർഫോമൻസ് ആണ്. എന്തായാലും കണ്ടിരിക്കേണ്ട ചിത്രം നല്ല പടമാണ്. അർജുന അശോകനും സിദ്ധാർത്ഥ ഭരതനുമാണ് അടിപൊളിയായിട്ടുള്ളത്. ഗംഭീരായി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറയാനും മമ്മൂട്ടിയെക്കാളും മെച്ചതെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. അടിപൊളി പടം പോവാം. മമ്മൂട്ടി കഴിഞ്ഞ അടിപൊളിയായിരുന്നു. അടിപൊളി ആദ്യം തൊട്ട് അവസാനം വരെ അടിപൊളി. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇത് മമ്മൂക്കയുടെ ഇതുവരെ ഉള്ള നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രസന്തന്മാട, വിധേയൻ, മൃഗയ, അതിലെ മികച്ച വേഷങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തുന്ന കുറെ കഥാപാത്രങ്ങളുണ്ടല്ലോ. അതൊക്കെ അങ്ങ് എറേസ് ചെയ്ത് പറഞ്ഞിട്ടേ ഈ ഒരു സാധനം അങ്ങോട്ട് പ്രദർശിച്ചാൽ മതി. അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ഗംഭീരം. കാര്യം എന്നെ പോലുള്ള തലമുറയ്ക്കൊന്നും ഇതുവരെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗംഭീര പെർഫോമൻസ്. പിന്നെ എനിക്ക് തോന്നുന്നു കാന്താര പോലെയൊക്കെ അല്ലെങ്കിൽ അതിനപ്പുറമായിട്ട് പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും. അതിനകത്ത് അഞ്ച് കഥാപാത്രങ്ങളാണ്, അതിൽ മൂന്ന് പേരാണ് ത്രൂ ഔട്ട് ഉള്ളത്. അതിനകത്ത് മമ്മൂക്കയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളൊക്കെ ഈ സിനിമയെ തേടിയെത്തും, ഒരു സംശയമില്ല. അതുപോലെ BGM ഒക്കെ അടിപൊളി ഗംഭീരമായിട്ടുണ്ട്, ഗംഭീര പെർഫോമൻസ് ആണ്. ചില സമയത്ത് നമ്മൾ ഞെട്ടി ചെറുക്കുന്നുണ്ട്. കുറവ് എലമെന്റ് നന്നായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഗംഭീര പടമാണ്. ഫാമിലി ഓഡിയൻസ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, അതായത് പിന്നെ നമുക്ക് തന്നെ അറിയാമല്ലോ ഇത്, പിന്നെ ഈ കുട്ടികള്, അതായത് ഈ പറയുന്ന ഞാൻ പോലും ഞെട്ടിത്തെറിച്ച് ക്ലൈമാക്സിന്റെ ഒരു രംഗം കണ്ടിട്ട്, അതൊക്കെ കുട്ടികൾ അവിടെ കരയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടികളുമായിട്ടൊക്കെ വരുന്ന ഒരു ഫാമിലി, ഫാമിലിക്ക് തീർച്ചയായിട്ടും ആസ്വദിക്കാൻ പറ്റുന്ന പടമാണ്. പക്ഷെ കുട്ടികളുമായിട്ടൊക്കെ വരുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം, ചില രംഗങ്ങളാകുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില എലമെന്റുകൾ ഇതിനകത്തുണ്ട്. പക്ഷെ ഫാമിലിയായിട്ട് തീർച്ചയായിട്ടും ആസ്വദിക്കാൻ പറ്റുന്ന പടമാണ്. പിന്നെ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളിൽ ഈ സിനിമയെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറവാണ്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈ ത്രൂ ഔട്ട് നമ്മൾ മറ്റേ വേറെ കുറെ ഹോളിവുഡ് സിനിമകളുണ്ടല്ലോ അതുപോലെയുള്ള ഒരിതൊന്നുമല്ല. പക്ഷെ നമ്മുടെ ഒരു സാധാരണ രീതിയിൽ പോകും, പെട്ടെന്ന് തന്നെ നമ്മൾ ഞെട്ടി തെളിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഉണ്ട്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ തന്നെ നമ്മൾ പിടിച്ച കിട്ടാത്ത രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് സസ്പെൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള കുറച്ച് രംഗങ്ങളുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാല് ക്രമയുഗമല്ല, ചാത്തൻ യുഗമാണ്. അത് ഈ ചാത്തൻ എന്നുള്ള വാക്കുകൾ കാണുന്നവർക്ക് അറിയാലോ എന്തുകൊണ്ടാണ് പറഞ്ഞെന്നുള്ള. ചാത്തൻ യുഗമാണ്, ക്രമയുഗം എന്നല്ല ഈ പടത്തിന്റെ പേര്. ചാത്തൻ യുഗം, ഇനി അങ്ങോട്ട് ഈ പടം ഓടുന്ന തിയേറ്ററിൽ ചാത്തൻ സേവയായിരിക്കും നടക്കാൻ പോകുന്നത്. അടിപൊളി പടം. നല്ല ഫിലിമാണ് മമ്മൂക്കയുടെ അഭിനയം, അത് എടുത്തു പറയേണ്ട തന്നെയാണ്. പിന്നെ മേക്കിംഗ് എല്ലാം പക്കയായിരുന്നു. നല്ല നല്ല മൂവിയാണ്. ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമയാണ്, ത്രില്ലറാണ്, മിസ്റ്റർ ത്രില്ലറാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. ഹൊറർ, ആ ഒരു ഹൊറർ മൂവി ത്രില്ലറാണ്. പടം എത്ര പ്രതീക്ഷ, നമ്മൾ പ്രതീക്ഷ പുലർത്തിപ്പോ എത്ര പ്രതീക്ഷ ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ള ഒരു സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. കാരണം ഇതിനകത്ത് മേക്കിങ്ങും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു വിമർശനവും ഇല്ല, അഭിനേതാക്കൾക്ക് ഒരു വിമർശനവും ഇല്ല. നല്ല രീതിയിൽ അവർ ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷനിലൂടെ വരുന്ന ആ എക്സ്പെക്ടേഷൻ്റെ ഒരു 50% പോലും നമുക്കൊരു തിയേറ്റർ വാച്ച് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു അവർ എടുത്തിരിക്കുന്നത്. അതിലൊന്നും ഒരു പ്രത്യേകത എന്താണ് കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നുള്ളത് നമുക്ക് ഇനി ബാക്കിയുള്ള ഒരു പ്രേക്ഷകർ വിലയിരുത്തട്ടെ. തീർച്ചയായിട്ടും നല്ല അഭിനയം, അടിപൊളി അഭിനയം. നമ്മൾ ട്രെയിലർ അല്പം കാണിക്കല്ലേ ഉള്ളൂ, ബാക്കി നമ്മൾ പടം കണ്ടാലേ അറിയാവുള്ളൂ. ഒരുപാട് രഹസ്യങ്ങളുണ്ട് പടത്തിനകത്ത്, കണ്ട് മനസ്സിലാക്കി വെക്കുള്ളൂ. പറഞ്ഞെന്ന് മനസ്സിലാവില്ല. പടങ്ങൾ പോയി കാണുക, നമ്മൾ പലതും വിചാരിക്കും, പക്ഷെ അതുപോലെ ഒന്നും അല്ല കഥ. പടം കണ്ടാലും നമ്മൾ ഭയങ്കരമായ പ്രതീക്ഷ പ്രതീക്ഷയുണ്ട്. ഇത് വ്യത്യസ്തമായ പടമാണ്, അത് എല്ലാ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി ചെയ്യണം. ഇനി പടം ഉണ്ടായിട്ടില്ല, എനിക്കല്ല ഇഷ്ടം, എന്റെ ഫീൽ ആയി ഇപ്പൊ അവസാനം. എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും എന്ന് ആകാംക്ഷയോടെ നിൽക്കും. അതെ, കഥയല്ല, ആകാംക്ഷ ഉണ്ടാവും. താങ്ക് യു.
നല്ല കിടലം പടമായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അസാധ്യ പെർഫോമൻസ്. എങ്ങനെയുണ്ട് രണ്ടര മണിക്കൂർ അന്യായം?